Hi friends, welcome to CL.NET classes. Today we are discussing about detailed syllabus of second grade overseer draftman in public work department, also irrigation overseer grade 2, draftman grade 2 in local self-government department. That is LSCD overseer grade 2, adupole thanne PWD, irrigation enni vibhagangalil varunna ഓവർസിയർ എക്സാമിനോടെ സിലബസ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കാറ്റഗറി നമ്പർ 206/2020 ഓൾസോ 324/2020 എന്നീ നമ്പറുകളാണ് അതിൻ്റെ കാറ്റഗറി നമ്പറായിട്ട് വരുന്നത്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് വാട്ട് ആർ ദ ടോപ്പിക്സ് കമ്മിങ് അണ്ടർ അവർ സിലബസ്. ഫസ്റ്റ് ആയിട്ട് വരുന്നത് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ഡ്രോയിങ് എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. ഓക്കെ, നമുക്കറിയാം വളരെയധികം സിമ്പിളും അതുപോലെ തന്നെ ലോജിക്കും അടങ്ങിയിട്ടുള്ള പ്രോബ്ലംസാണ് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. അതിൻ്റെ വ്യത്യസ്ത ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ്, അതായത് മിനി ഡ്രാഫ്റ്റ് എക്സെട്ര, അതുപോലെ എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെറ്റീരിയൽ, ലെറ്ററിംഗ് ഡയമെൻഷൻ ആൻഡ് സ്കെയിൽ. ലെറ്ററിംഗ് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു ആരോഹെഡിൻ്റെ ലെറ്റർ, ആരോഹെഡിൻ്റെ ഇൻഡിക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ വിസിബിൾ ലൈൻ, ഇൻവിസിബിൾ ലൈൻ, തിക്ക് ലൈൻ തുടങ്ങിയ ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസാണ്. നെക്സ്റ്റ് പ്ലെയിൻ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഓർത്തോഗ്രാഫിക് എന്നുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ഇതിൽ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കോണിക് സെക്ഷൻസ് ആൻഡ് പ്രൊജക്ഷൻസ്. കോണിക് സെക്ഷൻസ് നമുക്കറിയാം, സിംഗിൾ ആംഗിൾ പ്രൊജക്ഷൻ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ഒക്കെ എന്താണ്, ഒരു കോണിക്കിൻ്റെ സെക്ഷനാണ്. ഓക്കെ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സർവേയിങ്. സർവേയിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും സർവേയിങ് തന്നെ വളരെയധികം ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട്. GPS, ടോട്ടലൈസേഷൻ തുടങ്ങിയ ന്യൂ ടെക്നോളജീസ് മുതൽ ഡംബി ലെവൽ തുടങ്ങിയ പഴയ ടൈപ്പ് ടെക്നോളജീസ് വരെ നമ്മളതിൽ പഠിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലെയിൻ ടേബിൾ സർവീസ് ഒക്കെ വളരെ കൺവെൻഷനലി ഉപയോഗിച്ചിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ എല്ലാത്തിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു ഫീൽഡാണ് സർവേ. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് കൺവെൻഷണൽ സർവേ പറഞ്ഞല്ലോ, പ്ലെയിൻ ടേബിൾ സർവേയിങ്, ഡംബി ലെവൽ തുടങ്ങിയ ഉപയോഗിച്ചുള്ള ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചതാണ് കൺവെൻഷണൽ സർവേയിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ടേംസ് യൂസ്ഡ് ഇൻ ചെയിൻ. ചെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഒരു 10-15 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ടേംസ് വരുന്നുണ്ട്. അതിൻ്റെ ഓരോ ലിങ്ക്, ലിങ്ക് തമ്മിലുള്ള ഡിഫറൻസ്, ഒരു മീറ്ററിൽ എത്ര ലിങ്ക് ഉണ്ട്, ഒരു ലിങ്കിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്. ഫോർ എക്സാമ്പിൾ സിംഗിൾ ലിങ്ക് എന്ന് പറഞ്ഞാൽ 20 cm ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 200 m വരുന്നതിന് എത്ര ലിങ്ക് ഉണ്ടായിരിക്കും, അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, റിഡക്ഷൻ ഓഫ് ലെവൽസ്. ഓക്കെ, സോറി, കോമ്പസ്. കോമ്പസ് തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ പ്ലെയിൻ ടേബിൾ ആൻഡ് ലെവലിംഗ് സർവേ. പ്ലെയിൻ ടേബിൾ പറഞ്ഞല്ലോ, ഒരു അറ്റ് എ ടൈം ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്ലാൻ, ഒരു സൈറ്റ് പ്ലാൻ വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് പ്ലെയിൻ ടേബിൾ. ഓക്കെ, ലെവലിംഗ് സർവേ ഡംബി ലെവൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വരുന്ന ഇതാണെന്ത്, ലെവൽ. ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഡിഫറൻസ്. ഓക്കെ, കോണ്ടോഴ്സൊക്കെ നമുക്ക് സർവേ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന പ്രിൻസിപ്പിൾ ഓഫ് ലെവലിംഗ്. ഓക്കെ, ടൈപ്സ് ഓഫ് ലെവലിംഗ്, റിഡക്ഷൻ ഓഫ് ലെവൽസ്, അത് ഈ മൂന്ന് ടോപ്പിക്സും ലെവലിംഗുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. പിന്നെ കോണ്ടോറിങ് ആൻഡ് തിയോട്ടലൈറ്റ് സർവേ. കോണ്ടോർ ലൈൻസൊക്കെ ധാരാളം പഠിച്ചതാണ്. കോണ്ടോർ ലൈൻസ് കൂട്ടിമുട്ടിയാൽ എന്താണ് വരിക, അല്ലെങ്കിൽ ഒന്നുകിൽ ഓവർലാപ്പ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസാണ്. എന്താണ് ഓവർ ഹാങ്ങിങ് ക്ലിഫ്, ഇതൊക്കെ കോണ്ടോറുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചതാണ്. ഇത് തിയോട്ടലൈറ്റ് സർവേ. തിയോട്ടലൈറ്റിൻ്റെ മെയിനായിട്ട് ചോദിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെൻസുമായി ബന്ധപ്പെട്ടാണ്. ഒപ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് തിയോട്ടലൈറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് എവിടെ വരുന്നു, IPS എവിടെ വരുന്നു എന്നതിനെ സംബന്ധിച്ച് ധാരാളം പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് മോഡേൺ ആൻഡ് അഡ്വാൻസ്ഡ് സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ്. പറഞ്ഞല്ലോ, GPS, ഓട്ടോ കാഡ്, സോറി ടോട്ടൽ സ്റ്റേഷൻ തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ വരുന്നത് മോഡേൺ ടൈപ്സ്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് സർവേയിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതുപോലെ അതിനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബിൽഡിംഗ് അതിൽ ഫസ്റ്റ് വരുന്നതാണ് ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷനും ഒരുമിച്ചാണ് പറയുന്നത്. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ സ്റ്റോൺ, ബ്രിക്ക്, ടൈല്, സിമെൻറ്റ്, ലൈം ആൻഡ് ഫില്ലർ മെറ്റീരിയൽസ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ, ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, പ്രൊഡക്ഷനിൽ വരുന്ന സ്റ്റെപ്സ്, ഇതിൻ്റെ ഡയമെൻഷൻസ്, പിന്നെ അതിൻ്റെ പ്ലേസിങ്, അതായത് കൺസ്ട്രക്ഷനിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എത്ര ടൈപ്സ് കൺസ്ട്രക്ഷനിൽ ഇത് ഉപയോഗിച്ചിട്ട്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നതാണ് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. ഓക്കെ, എന്താണ് പ്ലെയിനും എന്താണ് റെയിൻഫോഴ്സും നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ വരുന്നൊരു മെറ്റീരിയലാണ് ടിമ്പർ. ടിമ്പർ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ടിമ്പറിന് ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പക്ഷേ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ബൈ ഹാർട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടുന്നൊരു മാർക്കാണ് എന്ത് വരുന്നത്, ടിമ്പറിൽ വരുന്നത്. കുറച്ച് ബൈ ഹാർട്ട് ആക്കണം എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഫൗണ്ടേഷൻ, മേസൺറി, റൂഫിംഗ് ആൻഡ് ഫ്ലോറിംഗ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിരിക്കണം. ഫൗണ്ടേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എത്ര ടൈപ്സ് ഫൗണ്ടേഷൻ ഉണ്ട്, റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്താണ്, ഓക്കെ, ഈ ടൈപ്സൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ റൂഫിംഗ് എത്ര ടൈപ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ബിൽഡിംഗ് ഫിനിഷേഴ്സ് ആൻഡ് സർവീസ്. ബിൽഡിംഗ് ഫിനിഷേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് സർവീസ് കൊടുക്കുന്നത്, ഓക്കെ, ഏതൊക്കെ രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം, അതൊക്കെയാണ് ഈ ഒരു അഞ്ചാമത്തെ പോയിന്റിൽ വരുന്നത്. നെക്സ്റ്റ് ടെമ്പററി സ്ട്രക്ചറൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ടെമ്പററി സ്ട്രക്ചറൽ ട്രീറ്റ്മെൻറ്റ് ഇതിൽ വരുന്ന ഇതാണെന്ത്, നമുക്കറിയാം ടെമ്പററി, അതായത് ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കുകയാണെങ്കിൽ അതിന് ടെമ്പററി ആയിട്ട് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താം, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ദ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ. ഓക്കെ, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഡ്രോയിങ്സ് എന്നും ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബയലോസ് ഇത് പുതുതായിട്ട് ഇതിൽ വന്നതാണ്. അതായത് ഇതുവരെ അങ്ങനെ ഇതിൽ കൊടുക്കാറില്ല സിലബസിൽ. ഇനി മുതൽ ഈ റൂൾസ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് വന്ന ടോപ്പിക് ആയത് കാരണം ധാരാളം വെയിറ്റേജസ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. ആൻഡ് ലോസ്, ഒരു റൂമിന് എത്ര സൈസ് കൊടുക്കണം, എത്ര വെൻറ്റിലേഷൻ വേണം, അതൊക്കെയാണ് അതിൽ വരിക. പിന്നെ വരുന്നതാണ് എസ്റ്റിമേഷൻ റൂൾസ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് വർക്ക്. അതായത് നമുക്കറിയാം ഒരു ടൈൽസ് ഇടുകയാണെങ്കിൽ തന്നെ അതിന് എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻ്റ് എടുക്കുക. ഓക്കെ, അതൊക്കെയാണ് അതിൽ വരുന്നത്, മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റേറ്റ് അനാലിസിസ് ആൻഡ് വാല്യുവേഷൻ, ഏതൊക്കെ രീതിയിലാണ് റേറ്റ് അനാലിസിസ് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് റേറ്റ് അനാലിസിസ് ഉണ്ട്. അതിൽ വരുന്ന ടോപ്പിക്സാണ് കോൺട്രാക്ടർ പ്രോഫിറ്റ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓരോ ഏരിയ ബേസായിട്ട് റേറ്റ് അനാലിസിസ് ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എമൗണ്ടുമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സിമ്പിൾ പ്രോബ്ലംസ് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെയാണ്, ഇത്രയാണ് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷനിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ. വളരെ വാസ്റ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സാണ് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് കൊടുത്തുള്ളത് ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ, ഏതൊക്കെ ടൈപ്പ് ഇറിഗേഷൻസ് ആണ് ഉള്ളത്. ഡ്രിപ്പ് ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് ഇറിഗേഷൻ, ഓക്കെ, ഇതൊക്കെ ഇതിൽ വരുന്ന ടൈപ്സ് ആണ്. പിന്നെ സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്. ഓക്കെ, ഇത് ഡാം, വെയർ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് എന്ത്, സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്. സ്റ്റോറേജ് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരു ഡാമിനെ കുറിച്ചാണ്. ഡൈവേർഷൻ ഹെഡ് വർക്ക് പറഞ്ഞാൽ ക്രോസ് റെഗുലേറ്റേഴ്സ്, ബണ്ട് നിർമ്മിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. റിസർവോയർ, ഡാം, കനാൽ, ഓക്കെ, ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ക്രോസ് ഡ്രെയിനേജ് വർക്ക് തന്നെ നാല് ടൈപ്സ് ഉണ്ട്. ഓക്കെ, അതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ്. ഓക്കെ, റിനോൾഡ്സ് നമ്പറുമായി അതുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് റിനോൾഡ്സ് നമ്പർ. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. മെഷർമെൻറ്റ് ഓഫ് പ്രഷർ, പ്രഷർ എങ്ങനെയൊക്കെ മെഷർ ചെയ്യാൻ പറ്റും, ഒരു ഫ്ലൂയിഡിൻ്റെ പ്രഷർ എങ്ങനെ നോക്കുക. ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് എനർജി. ഓക്കെ, ഇതൊരു പുതിയ ടോപ്പിക്ക് വന്നാണ്. ഹൈഡ്രോളിക് എനർജിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസും കുറച്ച് വെയിറ്റേജ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അടുത്ത എക്സാമിന്. ഓക്കെ, ഇത്രയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ഓട്ടോകാഡ്. ഓട്ടോകാഡ് ആദ്യമൊക്കെ ഒരു സബായിട്ട് വരുന്ന ടോപ്പിക്കാണെങ്കിൽ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൂടിക്കൂടി വരികയാണ്. ഇൻട്രൊഡക്ഷൻ ടു ഓട്ടോകാഡ്. നമുക്കറിയാം ഓട്ടോകാഡിൻ്റെ കാഡിൻ്റെ ഫുൾ ഫോമിന് നാലഞ്ച് പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്തേ കാണാൻ പറ്റും. പിന്നെ വരുന്നതാണ് ബേസിക് കമാൻഡ്സ്. അതിൽ കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ് ഓർത്തോ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് എന്താണ്. F8 മുതലായിട്ടുള്ള അത്തരം രീതിയിലുള്ള പ്രോബ്ലംസ് ചോദിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഡ്രോയിങ് ടൂൾസ് ടൂൾ ബാർ ആൻഡ് മോഡിഫൈയിങ് ടൂൾ ബാർ. ഓക്കെ,
ഡ്രോയിങ് ടൂൾ ബാർ ഓക്കെ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ടൂൾസ് ഏതൊക്കെയാണ് അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മോഡിഫൈങ് ടൂൾ ബാർ ഓക്കെ നമുക്കൊരു മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ഏതൊക്കെ ടൂൾസാണ് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ധാരാളം ടൂൾസിൻ്റെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ. നെക്സ്റ്റ് വേണം പ്ലോട്ടിങ് ആൻഡ് പ്രിൻറ്റിങ്. നമുക്കൊരു ഫയൽ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്തെടുക്കുക അതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയാസ് അറിഞ്ഞിരിക്കണം. പിന്നെ പ്രിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ. ഇതൊക്കെ ഇതിൽ ഈ ഒരു പ്രാവശ്യം എക്സാമിന് കൂടുതൽ വെയിറ്റേജ് കാണുന്ന ഒരു ഏരിയാസാണ് ഓക്കെ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതേ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏതൊരു ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ഉത്തരം എഴുതാൻ വില്ലിംഗ് ആയിരിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇത് ഓക്കെ. നമുക്ക് ഇതിൽ കാണാൻ പറ്റും ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ദി പോസ്റ്റ് മേ ആൾസോ അപ്പിയർ ഇൻ ദി ക്വസ്റ്റ്യൻ പേപ്പർ. ഫോർ എക്സാമ്പിൾ ഫോർത്ത് ഇയർ ഒരു ഡിപ്ലോമ ലെവലാണെങ്കിൽ ആ ഡിപ്ലോമ ലെവലിലുള്ള ഏതൊരു ക്വസ്റ്റ്യൻസും ചോദിച്ചാലും അത് ആൻസർ ചെയ്യാൻ കാൻഡിഡേറ്റ്സ് നിർബന്ധിതരാണ് ഓക്കെ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ഓക്കെ. താങ്ക് യു.